പുത്തൻ പാട്ടുകളെ പരിചയപ്പെടുത്തുകയാണ് ഇനിഷ്യൽ റൗണ്ടിലൂടെ. ഇനിഷ്യൽ റൗണ്ടിൽ പാടുവാനെത്തുന്നു ആതിര വിജയൻ. ഐ വെൽക്കം ഹർ ഓൺ ദി ഫ്ലോർ ഓഫ് ചുങ്ക ജ്വല്ലറി പട്ടുറുമാൽ. ആതിര ചേച്ചി, ഇനിഷ്യൽ റൗണ്ട് പുതിയ പാട്ടാണ്, ആരുടെയാണ് പാട്ട്, എന്താണ് തീം? ഇതിന്റെ ലിറിക് സഹീർ പാനൂർ, പിന്നെ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഗഫൂർ എം ഖയാം. പിന്നെ ലിറിക് എഴുതിയാളെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഒരുപാട് പരിമിതികൾക്കിടയിൽ നിന്ന് വളർന്ന ആളാണ്. സാമ്പത്തികമായിട്ടും പിന്നെ ശാരീരികമായിട്ടും ഒട്ടും വയ്യാത്ത ആളാണ്. സംസാരത്തിനും അതുപോലെ നടക്കാൻ പരസഹായമില്ലാതെ നടക്കാനൊന്നും പറ്റില്ല. എന്നാലും അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഒരുപാട് കഥകളും കവിതകളും ഒക്കെ എഴുതി, പക്ഷെ അതൊന്നും അറിയപ്പെട്ടിട്ടില്ല. അപ്പം പട്ടുറുമാലിലൂടെ ഒരു പാട്ട് വരണം എന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ സാധിക്കാൻ പോവാണ്. ഡ്രീം കം ട്രൂ എന്ന് പറയാം. എന്തായാലും ഈ പാട്ട് ഹിറ്റ് ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ നെഞ്ചിലേറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മസ്ജിദുൽ ഹറമിലാണെന്റെ ഖൽബ്, മദീനയിലാണെന്റെ കണ്ണ്. മസ്ജിദുൽ ഹറമിലാണെന്റെ ഖൽബ്, മദീനയിലാണെന്റെ കണ്ണ്. ഈ ലോകം പടച്ച നായകനേ, ഈ ലോകം പടച്ച മദീനയിലാണെന്റെ കണ്ണ്. മസ്ജിദുൽ ഹറമിലാണെന്റെ ഖൽബ്, മദീനയിലാണെന്റെ കണ്ണ്. തിങ്ങിയ നാടാണ്.
മസ്ജിദുൽ ഹറമിലാണ് എൻ്റെ ഖൽബ്, മദീനയിലാണ് എൻ്റെ കണ്ണ്, മസ്ജിദുൽ ഹറമിലാണ് എൻ്റെ ഖൽബ്, മദീനയിലാണ് എൻ്റെ കണ്ണ്. ഈ ലോകം പടച്ച എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. പറഞ്ഞ വാക്കുകൾ ഫീൽ ചെയ്ത് ഫ്രം ടച്ച്, ഫ്രം ഹാർട്ട് ടച്ച് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, അവര് ഒന്നാം ക്ലാസ് വരെ ശരിക്കും പഠിച്ചിട്ടുള്ളൂ, സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ, എഴുത്തും വായനയൊക്കെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചിട്ടാണ്. ഇത്രയൊക്കെ സൂപ്പർ സൂപ്പർ. എന്നാലും ജഡ്ജസിന് നമുക്ക് ജഡ്ജ്മെന്റ് സ്പെഷ്യൽ, അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ജഡ്ജസിന് ഇഷ്ടമായോ എന്ന് ചോദിച്ചറിയാം. ഫിറോസ് കാ അതിര സർ, ഞാൻ സഹീറിനോട് പറയട്ടെ ഒരു കാര്യം. ആദ്യം സഹീർ, നിങ്ങള് എന്തൊക്കെ കുറവുകള് പടച്ചവൻ തന്ന് പോയിട്ടുണ്ടെങ്കിലും അത് വിധിയാണ് നമ്മളുടെ. അപ്പോൾ ഇത്ര ടച്ചിങ് ആയിട്ടൊരു പാട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു ദൈവാനുഗ്രഹമാണ് എന്നെ പറയാനുള്ള. ഇങ്ങനൊരു പാട്ട് പടച്ചവൻ്റെ കൃപ കൊണ്ട് എഴുതാൻ കഴിഞ്ഞ താങ്കൾ ചിലപ്പോൾ ആഗ്രഹിച്ചു കാണും ഒരു സമയത്ത് ഈ പാട്ടിന് നല്ലൊരു ഈണം കിട്ടിയിരുന്നെങ്കിൽ, ഈ വരികൾക്ക് ചേരുന്നൊരു ഈണം ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കാണും. അതും താങ്കളുടെ ഈ പാട്ടിലൂടെ സാധ്യമായി. ഗഫൂർ ഗഫൂർ എം ഖയാം നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഒരു അഭിമാനമായ സംഗീത സംവിധായകനാണ്. കാരണം മനസ്സിൽ നിന്ന് വരുന്ന ട്യൂണുകളാണ്. ഗഫൂർ അങ്ങോട്ട് പാടും, ഹാർമോണിയം വെച്ച് അങ്ങോട്ട് പാടലാണ്. എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ്. സഹീറിൻ്റെ ഈ വരികൾക്ക് ഗഫൂർ ഈണം കൊടുത്തു. ഇത് ഞങ്ങളുടെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻ്റുകളിൽ ഒരാളായ ആതിരയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ആതിര, മനോഹരമായിട്ട് താങ്കൾക്ക് വേണ്ടി പാടുകയും ചെയ്യും. ഇനി ആതിരയിലേക്ക് വരാം. ആതിര ഗംഭീരമായിട്ട് പാടി. ഈ പറഞ്ഞ തന്നെ അതിൻ്റെ കമൻ്റ് കേട്ടോ. മനോഹരമായിട്ട് പാടി, വളരെ ടച്ചിങ് ആയിരുന്നു. ഇത് ആതിരയുടെ ഒരു ഓൺ സോങ് ആയിട്ട് ഒരു പ്രോഗ്രാമിലൊക്കെ പാടുമ്പോൾ ആതിരയെ ആദ്യം വിളിക്കുമ്പോൾ ഒരു മെയിൽ വോയിസ് പാടിക്കഴിഞ്ഞ് അടുത്തതായി വേദിയിലേക്ക് വരുന്നു പട്ടുറുമാൽ ഫെയിം ആതിര വിജയൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആതിരയുടെ ഓപ്പണിംഗ് സോങ് ആയിട്ടും ആതിരയ്ക്ക് ഈ പാട്ടിനെ എടുത്ത് പാടാം. തീർച്ചയായിട്ടും പാടാം കേട്ടോ. സാധ്യമായിട്ട് പാടി, ഗംഭീരമായി പാടും. ആതിരക്കുട്ടി ചേച്ചി നന്നായി പാടി കേട്ടോ. താങ്ക് യു. ലസ്സലായിട്ട് പാടി, നല്ല എക്സലന്റ് തോന്നിയ ഒന്ന് രണ്ടെണ്ണം പറയാണ്. ഫോർ എക്സാമ്പിൾ മദീനയിലാണ് എൻ്റെ കണ്ണ്, ഈച്ച് ആൻഡ് എവറി ടൈം അത് പാടുമ്പോൾ ഓ യു ആർ സൂപ്പർ ടോ നൈസ്, ഇറ്റ് വാസ് വണ്ടർഫുൾ. അനുപല്ലവിയിൽ നുകർന്നിടണം, ചരണത്തിലെ വിധി കൂട്ടണേ, അതൊക്കെ മോളെ അതിമനോഹരമായിട്ട് പാടി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് എല്ലാം പാടിക്കഴിഞ്ഞ് നമ്മൾ നിർത്തുമല്ലോ, അപ്പം ഈ ലോകം പടച്ച നായകന്, ആ നായകനെ അത് എവിടേക്കോ എത്തിച്ചു കേട്ടോ നമ്മളെ. അയ്യോ ശരിക്കും നമ്മളെ ദൈവത്തെ വിളിച്ചു പോവും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ഡിവൈൻ ആയിട്ടാണ് പാടിയത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു ജിഷേച്ചി. അജീം കാ ആതിര, നമ്മുടെ ഇന്നത്തെ ഈ പാട്ടിൻ്റെ മെയിൻ താരം സഹീറാണ്. സഹീർ ഇക്കാണോ അനീനാണോ എന്ന് എനിക്കറിയില്ല. 27 വയസ്സ് ആണോ സഹീർ ഭായി വിളിക്കാം. അവ നന്നായി ലിറിക്, നല്ല ടച്ചിങ് ആയിട്ടുള്ള ലിറിക്സ് ആണ്. അതുപോലെ തന്നെ ഗഫൂർ ഖാൻ്റെ മ്യൂസിക്കും, അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം പാടിയ പാട്ടുകൾ ഗഫൂർ ഖാൻ്റെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വീണ്ടും നല്ലൊരു കോമ്പോസിഷൻ കേൾക്കാൻ പറ്റി. പിന്നെ പാടിയത് നന്നായി പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഒരു പച്ചമയമാണ് അല്ലേ, നമ്മളെ ജിഷ്ടേച്ചി, നജീം ക, കണ്ടസ്റ്റൻ്റ് ഞാൻ. പക്ഷെ ഇവിടെ ഓഡ് വൺ ഔട്ടായിട്ട് ഇരിക്കുന്ന ജഡ്ജിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആദ്യം മാർക്സിൽ ചോദിക്കാം. ഫിറോസ് ഖാ അതെന്താ എന്നെ മാറ്റി നിർത്തിയത്? ഫിറോസ് ഖാ റെഡ് ഇട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലായിരുന്നോ അവിടെ? വാശിയോ? ഒറ്റയാനാ മോളുടെ മാർക്ക്? 39.5. അവിടെ 40 നജീം ക, ഔട്ട് ഓഫ് 30.
29 out of 30. So in total 97.5 out of 100. Thank you. Okay.